ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാഗസിൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റാഫ് ആൻഡ് ഫംഗ്ഷൻസ്. മാഗസിൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും, അതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ദ കീ സക്സസ് ഓഫ് എവ്രി മാഗസിൻ ഈസ് ദ വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് കീ എംപ്ലോയീസ് വിച്ച് കംപ്രൈസസ് ദ എഡിറ്റർ, എഡിറ്റർ ഇൻ ചീഫ് ആൻഡ് ദ ആർട്ട് ഡയറക്ടർ. ഓക്കെ, അപ്പം ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു മാഗസിൻ സ്ഥാപനത്തിൻ്റെ പ്രധാന വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ് തമ്മിലുള്ളൊരു റാപ്പോ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഹൗ എവർ, ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ടീം ഓഫ് ഡിസൈനേഴ്സ് ഈസ് ഓൾസോ വൈറ്റൽ ബിക്കോസ് ദ ഓർഗനൈസേഷണൽ ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് ലുക്സ് ഗുഡ്. ഓക്കെ, അപ്പം പൊതുവായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് തന്നെയാണത്. അവിടുത്തെ ജോലിക്കാർ തമ്മിലുള്ള റാപ്പോയും അവിടുത്തെ അവരുടെ കമ്മ്യൂണിക്കേഷനും വളരെ സ്മൂത്തായാൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിൻ്റെ റിസൾട്ടും വളരെ നന്നാവുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാധ്യമ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ, മാഗസിൻ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഡിസൈനേഴ്സും എഡിറ്റേഴ്സും ഒക്കെയാണല്ലോ. അപ്പോൾ അവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം വളരെ നല്ലതായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, the editors, photographers, illustrators and layout artists are considered equally important as all these people working in the editorial and production sections have equal status and responsibility in the production of a magazine. appo parnadu മാഗസിൻ സ്ഥാപനങ്ങളിൽ പലതരം ജോലിക്കാരുണ്ട് അല്ലേ. എഡിറ്റേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ്, ഇല്ലസ്ട്രേറ്റേഴ്സ്. ഇല്ലസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിത്രം ഒരുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് കമ്പ്യൂട്ടർ വഴിയാവാം അല്ലെങ്കിൽ കൈക്കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്നു, ഇമേജസ് അടക്കമില്ല. ആൻഡ് ലേ ഔട്ട് ആർട്ടിസ്റ്റ് അല്ലേ, ഇവരെല്ലാവരും ഒരേപോലെ പ്രാധാന്യം ഉള്ളവരാണെന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില ആളുകളെ നമുക്ക് പഠിക്കാം. ആളുകളെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ, അതായത് മാഗസിൻ പ്രൊഡക്ഷനിലെ എഡിറ്റോറിയൽ ടീമിലുള്ള പ്രധാനപ്പെട്ട ചില പദവിയുള്ള ആളുകളെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, എഡിറ്റർ ഇൻ ചീഫ് അല്ലെങ്കിൽ വേറൊരു പേരാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ. എഡിറ്റർ ഇൻ ചീഫ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്താണെന്ന് ശ്രദ്ധിക്കാം. ദ എഡിറ്റർ ഇൻ ചീഫ് ഈസ് ദ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് ദ ബിസിനസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു സെറ്റ് ദ എഡിറ്റോറിയൽ ഡയറക്ഷൻ ഓഫ് ദ മാഗസിൻ. അപ്പോൾ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പരമായി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരമായി അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് എഡിറ്റർ ഇൻ ചീഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണറിനെ പോലെ തന്നെ അതിൻ്റെ ബിസിനസ്സും അതിൻ്റെ വരവ് ചെലവുകളും സെയിൽസും മാർക്കറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് എഡിറ്റർ ഇൻ ചീഫ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എഡിറ്റർ ഇൻ ചീഫ് ഹാസ് ടു ബി എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് വിഷൻ ബിക്കോസ് ഹിസ് ഓർ ഹെർ വിഷൻ ആൻഡ് ഡിസിഷൻസ് ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ദ പബ്ലിക്കേഷൻ. എഡിറ്റർ ഇൻ ചീഫിൻ്റെ വിഷൻ, കാഴ്ചപ്പാടുകളൊക്കെ ക്രൂഷ്യലാണ്. കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഒരു മാഗസീൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ മാഗസീൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടി വരിക എഡിറ്റർ ഇൻ ചീഫാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ഓർ ഷി ഹാസ് ടു ബി എ ഗ്രേറ്റ് ജേർണലിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല ജേർണലിസ്റ്റ് ആയിരിക്കണം. പത്രപ്രവർത്തനം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. വെറുതെ ഒരു ഓണർ എന്ന രീതിയിൽ നമ്മൾ എഡിറ്റർ ഇൻ ചീഫ് ആക്കി വെക്കാൻ പറ്റില്ല. അയാൾക്ക് പത്രപ്രവർത്തനവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിചയമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എൻ എഡിറ്റർ ഇൻ ചീഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് അട്രാക്റ്റീവ് ക്വാളിറ്റി കണ്ടൻറ്റ് ഫോർ ഇറ്റ്സ് റീഡേഴ്സ്. അപ്പോൾ എഡിറ്റർ ഇൻ ചീഫിനാണ് എന്ത് ഉത്തരവാദിത്വം? അവരുടെ വായനക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി, ഗുണനിലവാരവുമുള്ള കണ്ടൻറ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഹിയർ ഷീ ദെൻ കമ്മ്യൂണിക്കേറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ദ ബിസിനസ് കോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ദ അതർ എഡിറ്റേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഹെൽപ്പിംഗ് ടു പ്ലാൻ എഡിറ്റോറിയൽ കാലണ്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതായിട്ട് മറ്റ് എഡിറ്റർമാരെയും എഴുത്തുകാരെയും മറ്റ് സ്റ്റാഫുകളെയും ഒക്കെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ കാലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് ഒരു പ്ലാൻ ഉണ്ടാകുന്നു. ഓക്കെ, ഹിയർ ഷീ വർക്ക്സ് വിത്ത് ദ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ടു ക്രിയേറ്റ് ആൻ എഡിറ്റോറിയൽ വിഷൻ ഓർ ബ്രാൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഓഡിയൻസ് അട്രാക്ഷൻ ടു അഡ്വർടൈസ്മെൻറ്റ്സ് സിൻസ് ദ മാഗസിൻ റിലൈസ് പ്രൈമറലി ഓൺ അഡ്വർടൈസിങ് ഫോർ റവന്യൂ. അപ്പോൾ മാഗസീൻ്റെ ഏറ്റവും വലിയൊരു റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളാണ്. അപ്പോൾ മാഗസീനുകൾക്ക് നിലനിന്ന് പോകുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് ആൾക്കാർ ഇത് വായിക്കുന്ന ആൾക്കാർ വാങ്ങുന്ന പണത്തിലൂടെ മാത്രമല്ല, അതിനേക്കാളുപരി അതിലേക്ക് പരസ്യദാതാക്കൾ കൊടുക്കുന്ന പരസ്യങ്ങൾ വഴിയാണ് അവർ നിലനിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് പരസ്യങ്ങൾ. ഓക്കെ,
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഹിയർ ഷീ ഹാസ് ടു ബി ഗ്രേറ്റ് ലീഡർ ഗൈഡിങ് ദ എൻറ്റയർ ടീം ഓൺ എ ടഫ് ആൻഡ് അൺസർട്ടൈൻ പാത്ത്. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളിൽ അടുത്തതാണ് നല്ലൊരു ലീഡറാണ്, നല്ലൊരു നേതാവ്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ ആളുകളുണ്ടാവും, അവരെയൊക്കെ കൊണ്ടുപോകേണ്ടത് എപ്പോഴും നല്ല വഴികളിലൂടെ ആയിരിക്കില്ല, പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിലൂടെയൊക്കെ അവരെ നയിച്ചു കൊണ്ടുപോകേണ്ട ഒരാളും കൂടിയാണ് ദ എഡിറ്റർ ഇൻ ചീഫ്. The editor-in-chief has to be in constant contact with the art director and must also work closely with other members of the team. അപ്പോൾ എഡിറ്റർ-ഇൻ-ചീഫ് സ്ഥിരമായിട്ട് ഒരു നല്ല ബന്ധം ആർട്ട് ഡയറക്ടർമാരുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അവരുമായിട്ട് ആ ബന്ധം നിലനിർത്തേണ്ടതുമായിട്ട് തൻ്റെ സ്ഥാപനത്തിലുള്ള ആർട്ട് ഡയറക്ടർമാരുമായിട്ട് വളരെ നല്ല ബന്ധം സൃഷ്ടിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും വേണം. അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം, എന്നാൽ മാത്രമേ മാഗസിൻ്റെ ഫൈനൽ രൂപം നന്നായിരിക്കുള്ളൂ. ദ റോൾ ഓഫ് ദ എഡിറ്റർ ഇൻ ചീഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ദ പബ്ലിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പബ്ലിക്കേഷൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡിറ്റർ ഇൻ ചീഫിൻ്റെ സ്ഥാനമാണ്. ആ എഡിറ്റർ ഇൻ ചീഫ് വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. അത് നമ്മുടെ ഈ ഒരു പബ്ലിക്കേഷൻ്റെ വിജയത്തിനെ തന്നെ അത് ബാധിക്കുന്നു. ഓക്കെ, അടുത്തത് മാനേജിങ് എഡിറ്ററാണ്. ദ മാനേജിങ് എഡിറ്റർ മാനേജസ് ദ വർക്ക് ഫ്ലോ ഓഫ് എ മാഗസിൻ, ക്രിയേറ്റിംഗ് a list of essential features that enhances the personality of the magazine. മാഗസീൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിച്ച് ആ വർക്ക് ഫ്ലോ ഒഴിവാക്കുക, ഐ മീൻ അതിന് വർക്ക് ഫ്ലോയ്ക്ക് ഒരു ഭംഗം വരുത്താതെ അവരുടെ ജോലി കറക്റ്റായിട്ട് നീങ്ങിപ്പോകുന്നതിന് ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ് മാനേജിങ് എഡിറ്റർ. അപ്പോൾ മാനേജിങ് എഡിറ്ററാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുന്നത്. ഷീ ഓർ ഹി അസൈൻസ് ആർട്ടിക്കിൾസ് ആൻഡ് ഗിവ്സ് ഹെഡ്ലൈൻസ് വേർഡ് കൗണ്ട്സ് ആൻഡ് പേ റേറ്റ്സ്. അപ്പോൾ ഒരു മാനേജിങ് എഡിറ്ററാണ് ഒരു സ്ഥാപനത്തിലെ ആർട്ടിക്കിൾസ്, അതായത് പ്രസിദ്ധീകരിക്കേണ്ട ലേഖനങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ അതിന് വേണ്ട ഡെഡ്ലൈൻസ് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ വായിച്ചപ്പോൾ ഹെഡ്ലൈൻസ് വായിച്ചു തോന്നുന്നു, ശ്രദ്ധിക്കുക. അതിൻ്റെ ഡെഡ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈൻമെൻ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട അവസാനത്തെ സമയത്തിന് പറയുന്ന പേരാണ് ഡെഡ്ലൈൻ. ഓക്കെ, ഇപ്പോൾ ഇന്ന് രാത്രി 9 മണിക്ക് ഇത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെഡ്ലൈൻ 9 മണിയാണ് അല്ലേ. അപ്പോൾ ആ ഡെഡ്ലൈൻ ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ ഇന്ന സമയത്ത് തീർക്കണം, അടുത്ത ആഴ്ച ഈ വർക്ക് തീർക്കണം, അങ്ങനെയൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു ആർട്ടിക്കിൾ അസൈൻ ചെയ്ത് കൊടുക്കുക, അതിന് വേണ്ട ഡെഡ്ലൈൻസ് അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വേർഡ് കൗണ്ട്സ്, ഓരോ വാക്കുകൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട പേയ്മെൻറ്റ് പേ റേറ്റുകൾ കൊടുക്കുക, ഇതൊക്കെ തീരുമാനിക്കുന്നത് മാനേജിങ് എഡിറ്ററാണ്. He or she also often supervises all artwork, locating and securing it, setting budget and maintains a work schedule to make sure advertising materials arrive on time. അപ്പോൾ ഇദ്ദേഹം മാനേജിങ് എഡിറ്റർ പലപ്പോഴും ആർട്ട് വർക്കിനെ സൂപ്പർവൈസ് ചെയ്യാറുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡിസൈൻ വേണം, എന്തൊക്കെയാണ് അതിൽ വേണ്ട ആർട്ട് വർക്കുകൾ എന്നൊക്കെ തീരുമാനിക്കാറുണ്ട്. അപ്പോൾ അത് മാഗസീനെ ഒരു ഒതുക്കത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ഷെഡ്യൂളുകളും ഒരു അഡ്വർടൈസിങ് നമുക്ക് നമ്മുടെ മാഗസീനിലേക്ക് വരുന്നത് നിലയ്ക്കുന്നില്ല, അതൊക്കെ കറക്റ്റായിട്ട് സമയത്ത് എത്തുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും അതൊക്കെ മേൽനോട്ടം വഹിച്ച് ചെയ്യുന്നതും മാനേജിങ് എഡിറ്ററാണ്. ദ മാനേജിങ് എഡിറ്റർ കോൺടാക്ട്സ് ഓൾ എഡിറ്റേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് advertising staff before the material is due to ensure they are on schedule. അപ്പോൾ മാനേജിങ് എഡിറ്റർ എന്ത് ചെയ്യുന്നു, മറ്റുള്ള എല്ലാ എഡിറ്റർമാരെയും അവിടുത്തെ എഴുത്തുകാരെയും പരസ്യത്തിലെ അഡ്വർടൈസിങ് സ്റ്റാഫുകളെയും ഒക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും കൃത്യമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു, എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് പുറത്ത് വരും എന്ന് അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതും മാനേജിങ് എഡിറ്ററാണ്. ഓക്കെ, ഇഫ് she or he finds out that an article or artwork or an ad will not arrive on time, alternate arrangements have to be made. appa edengil oru karanathal endengil oru article o allengil artwork o allengil parasyamo correct samayathu ethunnilla allengil deadline nu complete cheyan pattunnilla allengil cheyidilla engil adinu venda nadapadi endana allengil adinu pariharamayitte endu kaanam allengil pariharamayitte endu cheyyam ennokke theermanikkendathu allengil theermanikkunnathu managing editor aanu. okay, അടുത്ത ഒരു പദവിയാണ് മാഗസീൻ എഡിറ്റർ. മാഗസീൻ എഡിറ്റർ ഈസ് എ സീനിയർ ലെവൽ ജേർണലിസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഓൾ ഇഷ്യൂസ് ഓഫ് എ മാഗസീൻ. ഒരു മാഗസീൻ എഡിറ്റർ എന്നുള്ള ആൾ, അല്ലെങ്കിൽ ആ പദവിയിലിരിക്കുന്ന ആൾ ചെയ്യേണ്ടത്, അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കും. അദ്ദേഹം പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാഗസീനിൽ നടക്കുന്നുണ്ടോ എന്ന് ആദ്യമായി ചെക്ക് ചെയ്യേണ്ട ആളാണ് മാഗസീൻ എഡിറ്റർ.
ഓക്കെ. അപ്പോൾ പത്രപ്രവർത്തന ഭാഗത്ത് കാര്യങ്ങളൊക്കെ ചെയ്തത് പോലെ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആളാണ്, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ട ആളാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മാഗസിൻ എഡിറ്റർ. ദീസ് എഡിറ്റേഴ്സ് ചൂസ് ദ എക്സാക്ട് കണ്ടൻറ്റ് ഇൻക്ലൂഡിംഗ് റിട്ടേൺ വർക്ക് ആൻഡ് ഫോട്ടോസ്. ഓക്കെ, അത് ഈ എഡിറ്റേഴ്സാണ്, ഈ മാഗസിൻ എഡിറ്റർമാരാണ് അല്ലെങ്കിൽ മാഗസിൻ എഡിറ്ററാണ് കൃത്യമായ കണ്ടൻറ്റ് എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് അതിൻ്റെ കൂടെ വേണ്ട ചിത്രങ്ങളും അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. സെവറൽ ഇയേഴ്സ് ഓഫ് മാഗസിൻ എക്സ്പീരിയൻസ് ഈസ് റിക്വയർഡ് ടു ബിക്കം എ മാഗസിൻ എഡിറ്റർ. നല്ല പത്രപ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ മാഗസിൻ മേഖലയിൽ വർക്ക് ചെയ്തതിൻ്റെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ മാഗസിൻ എഡിറ്റർമാരായിട്ട് നിയോഗിക്കുകയുള്ളൂ. എ മാഗസിൻ എഡിറ്റർ ഡസ് മോർ ദാൻ കറക്റ്റിംഗ് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ ആർട്ടിക്കിൾസ് ആൻഡ് ആക്ട് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. വെറുതെ ഗ്രാമർ ചെക്ക് ചെയ്യുകയോ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുകയോ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, പക്ഷേ ഒരു എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, മാഗസീനിലെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് അല്ലേ, അതിന് പൂർത്തീകരിക്കുന്ന ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ മാഗസീൻ എഡിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് ദ കണ്ടൻറ്റ് ആൻഡ് പബ്ലിഷിംഗ് ഷെഡ്യൂൾ ഓഫ് ദ മാഗസീൻ ദേ ഓവർസി. നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു മാഗസീനിലേക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ പ്ലാൻ ചെയ്തതിനനുസരിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ടോ, കൃത്യമായി പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതും അതിൻ്റെ ചുമതലയുള്ള ആളാണ് മാഗസീൻ എഡിറ്റർമാർ. ദേ വർക്ക് വിത്ത് അതർ എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ടു പ്ലാൻ ആൻഡ് അസൈൻ സ്റ്റോറീസ്, ഫോട്ടോസ് ആൻഡ് ഗ്രാഫിക്സ് ദാറ്റ് വിൽ അപ്പീൽ ടു ദെയർ റീഡേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പത്രസ്ഥാപനത്തിൽ മാഗസിൻ എഡിറ്റേഴ്സ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂടുതലോ ഉണ്ടാവാം. അപ്പോൾ ഈ മാഗസിൻ എഡിറ്റർമാര് എന്ത് ചെയ്യുന്നു, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റ് എഡിറ്റർമാരോടും ഡിസൈനർമാരോടും എഴുത്തുകാരോടും ഒക്കെ ഒപ്പം ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവരുടെ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫോട്ടോസും മറ്റ് ഗ്രാഫിക്സും ഒക്കെ ക്ലിയർ ആണോ, ഉചിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദേ ഓൾസോ എഡിറ്റ് സ്റ്റോറീസ് ആൻഡ് ഓഫൻ സൂപ്പർവൈസ് ലോവർ ലെവൽ എഡിറ്റേഴ്സ്. നമ്മളെ ചില സമയത്ത് അവർ കൃത്യമായി ചില ലേഖനങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില സമയത്ത് ലോ ലെവലായിട്ടുള്ള കുറച്ചുകൂടെ താഴ്ന്ന എഡിറ്റർമാരെയൊക്കെ സഹായിക്കുകയും അവരുടെ മേൽനോട്ടം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. മാഗസിൻ എഡിറ്റേഴ്സ് ആർ ഓൾസോ മോർ ഇൻവോൾവ്ഡ് ഇൻ കമ്മിങ് അപ്പ് വിത്ത് സ്റ്റോറി ഐഡിയാസ് ആൻഡ് ഷേപ്പിംഗ് സ്പെസിഫിക് സെക്ഷൻസ് ഓഫ് ദിയർ മാഗസിൻ. അപ്പോൾ മാഗസിൻ എഡിറ്റർമാർക്ക് എന്തെങ്കിലും റോളുണ്ട്, അപ്പോൾ അവരുടെ സ്റ്റോറി ഐഡിയാസ് മെച്ചപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏതെങ്കിലും സ്റ്റോറികളൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഉറപ്പിക്കുന്നതിലും അവയൊക്കെ ഷേപ്പ് ചെയ്ത് ഏതൊക്കെ വിഭാഗങ്ങളാക്കി മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്നതിലും റോളുള്ള ആൾക്കാരാണ് മാഗസിൻ എഡിറ്റേഴ്സ്. അടുത്തതാണ് ആർട്ട് ഡയറക്ടർ. ആർട്ട് ഡയറക്ടർ എന്താ നോക്കാം. ദ കീ ക്രിയേറ്റീവ് പേഴ്സൺ ഇൻ ദ പബ്ലിക്കേഷൻസ് ടീം ക്യാൻ ഹാവ് മെനി ടൈറ്റിൽസ് ബട്ട് ദ ലൈൻ ഓഫ് വർക്ക് ഈസ് ദ സെയിം. ഓൾസോ ദ ടൈറ്റിൽ ഓഫ് ആർട്ട് ഡയറക്ടർ ഈസ് ദ മോസ്റ്റ് കോമൺ വൺ. അപ്പോൾ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല സ്ഥാപനങ്ങളിലും പല പേരിലൊക്കെ അറിയപ്പെടുമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധാരണ പല മേഖലകളിലും പല മാഗസീനുകളിലും ഉപയോഗിക്കുന്ന ഒരു പേരാണ് ആർട്ട് ഡയറക്ടർ എന്നുള്ള പേര്. പക്ഷേ ഇതേ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പല പേരിൽ ചിലപ്പോൾ അറിയപ്പെടാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആർട്ട് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസേഷൻ ആൻഡ് റിയലൈസേഷൻ ഓഫ് ഓൾ ദ ആർട്ട് വർക്ക് ദാറ്റ് വിൽ ഇൻക്ലൂഡഡ് ഇൻ ദ പബ്ലിക്കേഷൻ. ഒരു പ്രസിദ്ധീകരണം, ഒരു മാഗസീനിൽ ഉൾപ്പെടുത്താവുന്ന എല്ലാതരം ആർട്ട് വർക്കുകളെയും കലാ സൃഷ്ടികളെയും ശ്രദ്ധിക്കേണ്ട ആളാണ് ഒരു ആർട്ട് ഡയറക്ടർ. ഹി ഓർ ഷീ ഹാസ് ടു ഡീൽ വിത്ത് എ ടീം ഓഫ് ഡിസൈനേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, പിക്ചർ എഡിറ്റർ ആൻഡ് ആർട്ടിസ്റ്റ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദ ജോബ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ മറ്റ് ഡിസൈനർമാരോടൊപ്പം താഴെയുള്ള ഡിസൈനർമാരുണ്ടാവും, അത്രയും ജൂനിയർ ഡിസൈനർമാരും സീനിയർ ഡിസൈനർമാരും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ്, പിക്ചർ എഡിറ്റേഴ്സ് ഉണ്ടാവും, പിക്ചർ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ. പിന്നെ ആർട്ടിസ്റ്റുകളുണ്ടാവും, ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്ന ആൾക്കാർ, ഇല്ലസ്ട്രേറ്റർമാരൊക്കെ. ആൻഡ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇവരുടെയൊക്കെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അതിന് മേൽനോട്ടം വഹിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ആർട്ട് ഡയറക്ടർ. അതിനുവേണ്ടി ഇദ്ദേഹം തന്നെ ആദ്യം ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സീനിയർ ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ ആർട്ട് ഡയറക്ടർമാരായി വെക്കുന്നത്. ഹിസ് ഓർ ഹെർ ഇൻസ്ട്രക്ഷൻസ് ടു ഗിവ് ദ ഡിസൈനേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് ഇല്ലസ്ട്രേറ്റേഴ്സ് ആർ വൈറ്റൽ. ഇദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ, അതായത് ഡിസൈനർമാർക്കും ഫോട്ടോഗ്രാഫേഴ്സിനും ഇല്ലസ്ട്രേറ്റർമാർക്കും ഒക്കെ ഇദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആർട്ട് ഡയറക്ടറായിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഹി ഓർ ഷീ ഹാസ് ടു ഗിവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ഇറ്റ്സ് ഡിസൈൻ ടീം. അദ്ദേഹം കൊടുക്കുന്ന
ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യവുമായിരിക്കണം. ഓക്കെ, സം ഓവർസി എവറി ആസ്പെക്ട് ഓഫ് ഡിസൈൻ പ്രോസസ് ആൻഡ് സം ഗിവ് മോർ ഫ്രീഡം ടു ദയർ ടീം. ഓക്കെ, സം അതായത് ചില ആർട്ട് ഡയറക്ടർമാർ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് കൂടെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യൂ, ഇങ്ങനത്തെ പോരാ അത് മാറ്റൂ ഇതൊക്കെ പറഞ്ഞ് കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതല്ലാത്ത ചില ആർട്ട് ഡയറക്ടർമാരുണ്ടാവും, അവർ നിർദ്ദേശം മാത്രം കൊടുക്കും, അല്ലെങ്കിൽ ഫ്രീഡം മുഴുവൻ ഡിസൈനർമാർക്ക് കൊടുത്തിട്ട് അവസാന നിമിഷം വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ആ രീതി രണ്ട് രീതിയിലും ചെയ്യുന്ന ആർട്ട് ഡയറക്ടർമാരുണ്ട്. ആർട്ട് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാഗസീൻസ് വിഷ്വൽ അപ്പീൽ. മാഗസീനെ കാണുന്നതിൽ എങ്ങനെ അല്ലെങ്കിൽ കാഴ്ചയിൽ എങ്ങനെ എന്നുള്ള തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഡയറക്ടർമാരാണ്. ദ സക്സസ് ഓഫ് ദ പബ്ലിക്കേഷൻ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ. ഒരു മാഗസീൻ, പ്രത്യേകിച്ച് മാഗസീനെ പറ്റി നമ്മൾ പറഞ്ഞു, മാഗസീൻ്റെ മുഴുവൻ ഒറ്റ നോട്ടത്തിലെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാഗസീൻ അട്രാക്റ്റീവാണ്, കളർഫുള്ളാണ്, വളരെ ഭംഗിയാണ് അല്ലേ. അപ്പോൾ ആ മാഗസീൻ്റെ ഭംഗി കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ മേഖലയാണ്. അപ്പോൾ ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഇപ്പോൾ ഒരു മാഗസീൻ്റെ വിജയം തന്നെ തീരുമാനിക്കാൻ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ആണ് അതിൻ്റെ മൊത്തം ലുക്ക് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഡിസൈനേഴ്സാണ്. Designers, their role is to design the publication under art director's supervision and instructions. Art director-inte nirdeshathinteyum melnotathineyum keezhil pravarthikkunna designer maarana ivar. Okay, designers work closely with the art director, and their level of involvement and autonomy in designing മെറ്റീരിയൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ സിവറൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആർട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറിൻ്റെ കീഴിൽ അവരോട് ചേർന്ന് ജോലി ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ഡിസൈനേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അവർ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ദ കീ ഫാക്ടർ ഈസ് ടു ഹൗ മച്ച് ഫ്രീഡം ദെയർ ആർട്ട് ഡയറക്ടർ വിൽ ഗിവ് ദം, ബിക്കോസ് സം ആർട്ട് ഡയറക്ടേഴ്സ് ലൈക്ക് ടു ഓവർസീ എവറി ഡീറ്റെയിൽ ഓഫ് ദ പബ്ലിക്കേഷൻ ഡിസൈൻ, വൈൽ അതേഴ്സ് ഹാപ്പി ടു ഡെലിഗേറ്റ് വർക്ക് ആൻഡ് ചെക്ക് ഇറ്റ് വൺസ് ദ പേജസ് ആർ ലെയ്ഡ് ഔട്ട്. അപ്പോൾ ഡിസൈനർമാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസൈനിങ് ജോലികളൊക്കെ ക്രിയേറ്റീവാണ്, മനസ്സിൽ നിന്ന് ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് മനസ്സമാധാനവും സമാധാനവും സ്വാതന്ത്ര്യം കൊടുത്താൽ അവർക്ക് അവരുടെ സ്വന്തം മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാനുള്ള സമയവും ഒരു റിലാക്സേഷനും കിട്ടുന്നു. അപ്പോൾ രണ്ട് തരം ആർട്ട് ഡയറക്ടർമാരുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ചില ആളുകൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ മതി ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നു. പക്ഷെ ചിലർ ഫ്രീഡം കൊടുത്തതിന് ശേഷം അവസാനം അത് പബ്ലിഷ് ചെയ്യേണ്ടതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്യുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഡിസൈനർമാർക്ക് ആദ്യം വേണ്ടത് ഫ്രീഡം തന്നെയാണ്. അപ്പോൾ അവർക്ക് നല്ല ഫ്രീഡം കൊടുത്ത് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏത് വർക്കും വളരെ നന്നാവും അല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്നു, ദ നമ്പർ ഓഫ് പേജസ് ആൻഡ് ദ ടൈം ഫ്രെയിം ഓഫ് പബ്ലിക്കേഷൻ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഡിസൈനേഴ്സ്. ഓക്കെ, എത്രത്തോളം പേജുകളുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അതെന്തിനായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നു, നമ്മുടെ എത്രത്തോളം ഡിസൈനർമാർ നമുക്കുണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നു. അതിനനുസരിച്ചായിരിക്കും ഓരോ പേജിൻ്റെയും വർക്കുകളുടെ കട്ടി കൂടലും കുറയലും. ഓക്കെ, അപ്പോൾ അടുത്തതാണ് എഡിറ്റോറിയൽ അസിസ്റ്റൻസ്. എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റുമാർ ആർക്കാണെന്നാണ്. ലാർജ് മാഗസീൻസ് ഹാവ് സീനിയർ ആസ് വെൽ ആസ് അസിസ്റ്റൻറ്റ് എഡിറ്റേഴ്സ് ആൻഡ് എഡിറ്റോറിയൽ അസിസ്റ്റൻസ്. അതായത് ഓരോ മാഗസീനൊക്കെ, ഈ പത്രമാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും ജോലിക്കാരൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇതില്ലാത്ത ജോലി മാഗസീനുകളുണ്ട്, അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പദവികളുള്ള ആളുകളുള്ള മാഗസീനുകളുണ്ട്. അപ്പോൾ ഇതൊരു ആവറേജ് ആണ്, ഈ തരത്തിലൊക്കെ ഉള്ളവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്രയാണ്. ഓക്കെ, ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പല മാഗസീനിലും പല തരത്തിലുള്ള ജോലി ആളുകളുണ്ട്. സീനിയർ ജേർണലിസ്റ്റുകൾ, സീനിയർ അസിസ്റ്റൻസ് ഉണ്ടാവും, അസിസ്റ്റൻറ്റ് എഡിറ്റേഴ്സ് ഉണ്ടാവും, എഡിറ്റോറിയൽ അസിസ്റ്റൻസ്, ഇങ്ങനെ ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്നു. എഡിറ്റോറിയൽ അസിസ്റ്റൻസ് ആർ ഓഫൺ സ്റ്റെപ്പ് അപ്പ് ഫ്രം ഇൻറ്റേൺസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ടു എഡിറ്റേഴ്സ്. അപ്പോൾ എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കയറിയിട്ടുള്ള ആളുകളാണ് എഡിറ്റോറിയൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്യുന്നത് സീനിയർ എഡിറ്റർമാർ അല്ലെങ്കിൽ അടുത്ത മറ്റ് എഡിറ്റർമാരുണ്ടാവും അവിടുത്തെ, ആ എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റുമാർ ചെയ്യുന്നത് എഡിറ്റർമാരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. പെർഫോമിംഗ് റിസർച്ച്, പ്രൂഫ് റീഡിങ് കോപ്പി, ഫാക്ട് ചെക്കിംഗ് ദ കംപ്ലീറ്റഡ് സ്റ്റോറീസ് ആൻഡ് റൈറ്റിംഗ് ഷോർട്ട് ആർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് ഇവരുടെ എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റുമാർ ചെയ്യേണ്ടത്. വലിയ ഡിസൈനർമാരെ, അല്ലെങ്കിൽ സീനിയർ ഡിസൈനർമാരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട റിസർച്ച് നടത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ്, ഫൈനലായിട്ടുള്ള റീഡിങ്ങിനെയാണ് നമ്മൾ പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത്. ഫാക്ട് ചെക്കിംഗ്, എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഫാക്ട് എററുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇവരാണ്. അടുത്തതാണ് പ്രൊഡക്ഷൻ മാനേജർ. ഓക്കെ, പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this is the person who oversees the physical compilation of all the materials by setting a production schedule and makes sure that everyone sticks to it. അതായത് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണോ, എല്ലാ സെറ്റിംഗ്സും റെഡി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വസ്തുക്കളും നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് പ്രൊഡക്ഷൻ മാനേജർ. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പ്രിൻറ്റിംഗ് ഹൗസ് ആൻഡ് ഓൾസോ സെറ്റിംഗ് ദ ഡെഡ് ലൈൻസ് ഫോർ ദ സബ്മിഷൻ ഓഫ് ദ ടെക്സ്റ്റ് കോപ്പി, ഇമേജറി, ഡിസൈൻ, എഡിറ്റിംഗ് ഡെഡ് ലൈൻസ് ആൻഡ് സോ ഓൺ. അപ്പോൾ എഡിറ്റിംഗ് ദ ഡ്രോയിങ്സ് ആൻഡ് സോ ഓൺ. അപ്പം പ്രൊഡക്ഷൻ മാനേജർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളും വസ്തുവകകളും ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണോ റെഡി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആളാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പം ഹി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പ്രിൻറ്റിംഗ് ഹൗസ്. പ്രിൻറ്റിംഗ് ഹൗസും നമുക്കറിയാം, പത്രസ്ഥാപനങ്ങളിൽ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നൊരു എന്താണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരുന്നതാണ് നമ്മൾ പ്രിൻറ്റിംഗ് ഒക്കെ. അപ്പോൾ പ്രിൻറ്റിങ്ങിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധം വേണം, അതുപോലെ എല്ലാ ഭാഗങ്ങളുമായിട്ട് ബന്ധം വേണം. കാരണം എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണോ, കാര്യങ്ങൾ കൃത്യമായി നടക്കുമോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ആളാണ് പ്രൊഡക്ഷൻ മാനേജർ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എഡിറ്റോറിയൽ സ്റ്റാഫുകളെ അല്ലെങ്കിൽ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഘടനയും അവിടുത്തെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളെയും അവിടുത്തെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഒന്ന് എഡിറ്റർ ഇൻ ചീഫ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ, രണ്ട് മാനേജിംഗ് എഡിറ്റർ, മൂന്ന് മാഗസീൻ എഡിറ്റർ, നാല് ആർട്ട് ഡയറക്ടർ, അഞ്ച് ഡിസൈനേഴ്സ്, ആറ് എഡിറ്റോറിയൽ അസിസ്റ്റൻസ്, ഏഴ് പ്രൊഡക്ഷൻ മാനേജർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും പഠിക്കുക. താങ്ക് യു.